ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡബ്ല്യു ഡബ്ല്യു മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡേ വൺ പേപ്പർ വ്യൂവിൽ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ ആദ്യമേ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വിജയി ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ തന്നെ ഒരു വീഡിയോ രണ്ട് ദിവസത്തിന് മുൻപേ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിഗി ആയിരുന്നു ആ ഒരു മാച്ചിൽ വിജയിക്കാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതായിരുന്നു. അതായത് ബിഗിയെ ആയിരുന്നു ആ ഒരു മാച്ചിൽ ആദ്യം തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് വെച്ചിട്ടുള്ളത് എന്നുള്ളതെല്ലാം തന്നെയായിരുന്നു. അതിൻ്റെ ചില പ്രൂഫുകളും ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കും ബിഗിക്ക് പകരം മറ്റൊരു റെസ്ലർ ആയിരുന്നു ആ ഒരു മാച്ചിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും അത് മാറ്റാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും ഡേവ് മെൽസർ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏത് റെസ്ലറെയായിരുന്നു ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ട് ഡേ വൺ പേപ്പർ വ്യൂവിന് വേണ്ടിയിട്ട് ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് എന്നറിയാൻ നമുക്ക് നേരെ ഒന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡബ്ല്യു ഡബ്ല്യു നിന്നും 2021 ഏപ്രിൽ മാസത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന കലിസ്റ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന റെസ്ലർ അദ്ദേഹം തന്നെ പറയേണ്ട അദ്ദേഹത്തിന് COVID-19 പിടിപെടുകയും അദ്ദേഹത്തിന് മരണം വരെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്ന ഒരു സമയവും ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചും നമുക്ക് നോക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാലിസ്റ്റോയുടെ കാര്യം നോക്കാം. കാലിസ്റ്റോ 2021 ഏപ്രിൽ മാസത്തിലായിരുന്നു ഡബ്ല്യു ഡബ്ല്യു ഇയുമായിട്ട് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡബ്ല്യു ഡബ്ല്യു ഇയിൽ നിന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കറക്റ്റായിട്ട് പറയുകയാണോ എന്നുണ്ടെങ്കിൽ റസൽമേനിയ കഴിഞ്ഞതിന് ശേഷമായിരുന്നു കാലിസ്റ്റോയെ എല്ലാം തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം 2021 നവംബർ 3 നടന്നിട്ടുണ്ടായിരുന്ന AEW ഡൈനാമൈറ്റ് എപ്പിസോഡിൽ ഈ ഒരു കാലിസ്റ്റോ AEW ഡൈനാമൈറ്റിൽ ഡെബ്യൂട്ട് ചെയ്യുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഏപ്രിൽ മാസത്തിൻ്റെയും നവംബർ മാസത്തിൻ്റെയും ഇടയിലായിരുന്നു കാലിസ്റ്റോയ്ക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നത്. ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മറ്റാരുമായിരുന്നില്ല, കാലിസ്റ്റോ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയായിരുന്നു ഈ കാര്യത്തെക്കുറിച്ച് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു: കോവിഡ് ശരിക്കും എന്നെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഓഗസ്റ്റ് മാസം മുഴുവനായിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ മരണം മുൻപിൽ കണ്ടുകൊണ്ടായിരുന്നു ആ ഒരു ഹോസ്പിറ്റലിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 2 ഹാർട്ട് അറ്റാക്കുകളും എനിക്ക് കോവിഡിൻ്റെ പുറമേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ശ്വാസകോശത്തിന് വലിയ പ്രശ്നങ്ങളുമെല്ലാം തന്നെ ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നവംബർ മാസത്തിൽ AEW ഡെബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ മുൻപെയുള്ള ഒരൊറ്റ ദിവസം മാത്രമേ എനിക്ക് റെസ്ലിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുവരെ കോവിഡിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കാരണം ഞാൻ വളരെയധികം ബിസി ആയിരുന്നു. എൻ്റെ കണ്ടീഷൻ ഇത്രത്തോളം മോശമാകുമെന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലായിരുന്നു. ഇങ്ങനെയൊരു കണ്ടീഷൻ എൻ്റെ ജീവിതത്തിലും വരുമെന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ഒരു സൂചനയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 2022 ഞാൻ ഉന്നം വെക്കാൻ വേണ്ടി പോകുന്നത്. 2022 നല്ലൊരു റെസ്ലറായിട്ട് അതുപോലെ തന്നെ നാളെ എന്നൊരു ദിവസം ഇല്ലാതിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലെല്ലാം തന്നെയാണ് ഇനി ഞാൻ മത്സരിക്കാൻ വേണ്ടി പോകുന്നത്, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് തന്നെയായിരുന്നു നമ്മുടെ കാലിസ്റ്റോ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ശരിക്കും കാലിസ്റ്റോ മെക്സിക്കോയിലും അതുപോലെ തന്നെ AAA എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊഫഷണൽ റെസ്ലിംഗ് കമ്പനിയിലുമാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് സർക്യൂട്ടുകളിലാണ് അദ്ദേഹം പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡേ വൺ പേപ്പർ വ്യൂവിൽ നടന്നിട്ടുള്ള WWE ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ കുറിച്ച് സംസാരിക്കാം. ആ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ബിഗി തന്നെയായിരുന്നു വിജയിക്കാൻ വേണ്ടിയിട്ട് WWE തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നും അത് കഴിഞ്ഞതിന് ശേഷം അതൊരു ഫത്തൽ ഫൈവ് വേ മാച്ച് ആക്കിയതുകൊണ്ട് മാത്രമാണ് ബ്രോക്ക് ലെസ്നറെ വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും ഞാൻ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പിക്ചർ WWE ഓൺ ഫോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ട്വിറ്റർ പേജിൽ ഇട്ടത് അതിൽ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബിഗി എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ബ്രയാൻ ആൽവരസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ലിംഗ് ഒബ്സർവറും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിഗി തന്നെ വിജയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു തീരുമാനിച്ച് വെച്ചിട്ടുള്ളത് എന്ന് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ റെസ്ലിംഗ് ഒബ്സർവറുകളുടെ മൂത്താപ്പയായിട്ടുള്ള ഡേവ് മെൽസർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ആ ഒരു ഡേ വൺ പേപ്പർ വ്യൂവിലെ ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കാൻ വേണ്ടി തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് സെത് റോളിങ്സിനെ ആയിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. അതായത് നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യം, സെത് റോളിങ്സ് WWE ചാമ്പ്യനായിട്ട് മാറുന്ന ആ ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് ശരിക്കും ഡേ വൺ പേപ്പർ വ്യൂവിൽ കാണാൻ വേണ്ടിയിട്ട് WWE തീരുമാനിച്ച് വെച്ചിട്ടുള്ളത് എന്ന് തന്നെയായിരുന്നു ഡേവ് മെൽസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഡേ വൺ പേപ്പർ വ്യൂ നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് COVID-19 പോസിറ്റീവ് കാണിച്ചിട്ടുള്ളതായിരുന്നു സെത് റോളിങ്സിനെ. എന്തായാലും സെത് റോളിങ്സിനെ തന്നെ വിജയിപ്പിക്കുമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു WWE നിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഏറ്റവും അവസാനം മറ്റൊരാൾക്ക് COVID-19 ബാധിച്ചതുമൂലം, അതായത് റോമൻ റെയിൻസിന് COVID-19 ബാധിച്ചതുമൂലം ബ്രോക്ക് ലെസ്നർ ഈ ഒരു മാച്ചിലേക്ക് ആഡ് ചെയ്യുകയും ബ്രോക്ക് ലെസ്നറെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് WWE തീരുമാനിക്കുകയുമായിരുന്നു.
ഇതിപ്പോൾ ഓരോരോ റെസ്ലിംഗ് ഒബ്സർവേഴ്സും ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു ശരിക്കുമുള്ള പ്ലാൻ എന്നുള്ളത് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ഡേവ് മെൽസർ അങ്ങനെ കള്ളങ്ങളൊന്നും തന്നെ പറയാറില്ലാത്തത് കൊണ്ട് ഡേവ് മെൽസർ ഈ പറഞ്ഞ കാര്യം ശരിയായിരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഉടനെ സെത്രോളിങ്സ് വീണ്ടും WWE ചാമ്പ്യൻഷിപ്പിൻ്റെ പുറകെ പോകുന്ന സ്റ്റോറി ലൈൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആ ഒരു മാച്ചിൽ സെത്രോളിങ്സിനെ വിജയിപ്പിക്കണമായിരുന്നോ അതോ ഇപ്പോൾ ഉള്ളതുപോലെ ബ്രോക്ലെസ്നറെ വിജയിപ്പിച്ചത് തന്നെയായിരുന്നോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഉടനെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.